ഹായ്, ഇന്നത്തെ റെസിപ്പി ഓണ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലടയാണ്. സാധാ പിങ്ക് പാലട ഉണ്ടാക്കാൻ പാലൊക്കെ നന്നായി കുറുക്കിയെടുക്കുമ്പോഴേക്കും 4-5 മണിക്കൂറൊക്കെ എടുക്കും. ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളക്കളറിലുള്ള പാലടയേക്കാളും ടേസ്റ്റും ഈ പിങ്ക് പാലടയാണ്. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 2 കപ്പ് പഞ്ചസാര മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു പാലടയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, 200 ഗ്രാമിൻ്റെ. അതൊന്ന് ഒരു ടീസ്പൂൺ ഏലക്കായ വറുത്തുപൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്കായ എടുത്താലും മതി. 1.5 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാല്. ഒരു ടേബിൾ സ്പൂണോളം ഗീ. തീ ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അട മുങ്ങത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായി തിളച്ചാൽ കവർ പൊട്ടിച്ച് ഈ അട ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കാം. അരമണിക്കൂറോളം മൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷമേ ഒരു അരിപ്പയിലിട്ട് വെള്ളം വാർത്തിയെടുക്കാൻ പാടുള്ളൂ. ഒരു കുക്കർ വെച്ച് കൊടുത്ത് ചൂടായാൽ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസായി വന്നാൽ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം. ലൈറ്റ് ബ്രൗൺ നിറമായാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി തീ കൂട്ടാം. എന്നിട്ടൊന്ന് പാൽ തിളപ്പിക്കാൻ വെക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിലേക്ക് ബാക്കി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് 2 കപ്പോളം പഞ്ചസാര വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം നോക്കി ഇട്ട് കൊടുക്കാം. പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ മൂടി കൊടുക്കാം. എന്നിട്ട് വിസിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിത് ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. വിസിലിടാൻ നിൽക്കരുത്, അപ്പോൾ പാൽ എല്ലാ ഭാഗത്തേക്ക് തിളച്ച് വരും. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. അട ഒരു അരിപ്പയിലിട്ട് വെള്ളം വാർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് ഇളക്കി നന്നായി തിളപ്പിക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു, തിളപ്പിച്ച വെള്ളം. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പും, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നല്ല ടേസ്റ്റിയാണിത്, അതുപോലെ തന്നെ ഈസിയുമാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എനിക്കിതുപോലെയാണ് ഇഷ്ടം. നന്നായി കുറുക്കിയിട്ട് ഈ പാലട കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. നന്നായി കുറുക്കിയെടുക്കുന്നില്ല. നന്നായി തിളച്ച് എല്ലാം കൂടി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കുറുക്കിയെടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ പിങ്ക് പാലട് റെഡിയായിട്ടുണ്ട്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.